രഞ്ജി ട്രോഫിയിൽ കേരള ടീം സർവീസസിനെ പരാജയപ്പെടുത്തിയിരിക്കുകയാണ്. 204 റൺസിന്റെ വിജയമാണ് കേരള ടീം നേടിയത്. ഫസ്റ്റ് ഇന്നിംഗ്സിൽ കേരള ടീം ആവട്ടെ 327 റൺസ് എടുത്തു. എന്നാൽ ഫസ്റ്റ് ഇന്നിംഗ്സിൽ സർവീസസ് ആവട്ടെ 229 റൺസ് എടുത്തു. കേരള ടീം ആവട്ടെ സെക്കൻഡ് ഇന്നിംഗ്സിൽ 242 റൺസ് എടുത്തു ഡിക്ലെയർ ചെയ്തു. എന്നാൽ സർവീസിന് 136 റൺസ് എടുക്കാനേ സാധിച്ചത്. കേരള ടീമിന് വേണ്ടി ഫസ്റ്റ് ഇന്നിംഗ്സിലും സെക്കൻഡ് ഇന്നിംഗ്സിലും സച്ചിൻ ബേബി വളരെ മികച്ച പ്രകടനം നടത്തി. ഫസ്റ്റ് ഇന്നിംഗ്സിൽ കേരളത്തിന് വേണ്ടി ബാറ്റിംഗിൽ സച്ചിൻ ബേബി 159 റൺസ് എടുത്തു. എന്നാൽ സെക്കൻഡ് ഇന്നിംഗ്സിലാവട്ടെ 93 റൺസ് എടുത്തു. സെക്കൻഡ് ഇന്നിംഗ്സിൽ സർവീസസ് ബാറ്റ്സ്മാൻമാരുടെ പ്രകടനം നോക്കുകയാണെങ്കിൽ ശുഭൻ റോഹിലയാവട്ടെ 55 പന്തിൽ നിന്നും 28 റൺസ് എടുത്ത് പുറത്തായി. സൂഫിയാൻ ആലം ആവട്ടെ 108 പന്തിൽ നിന്നും 52 റൺസ് എടുത്ത് പുറത്തായി. രവി ചൗഹാൻ 11 പന്തിൽ നിന്നും 7, അതുപോലെ ശുഭൻ രോഹിത് ആവട്ടെ 24 പന്തിൽ നിന്നും 7 റൺസ് എടുത്തു. രജിത് ബലിവാൽ 0 ലോകേഷ് ബർസൽ 23 പന്തിൽ നിന്നും 5 റൺസ് എടുത്ത് പുറത്തായി. പുൽകിത് നരം 6 റൺസിനും മോഹിത് രാത്തി 1 റൺസിനും പുനം പൂനിയ 18 റൺസിനും ഗുലേറിയ 1 റൺസിനും ദിവത് പൂനിയ 7 റൺസ് എടുത്തും പുറത്തായി. കേരളത്തിന് വേണ്ടി സെക്കൻഡ് ഇന്നിംഗ്സിൽ ബോളിംഗിൽ വളരെ മികച്ച പ്രകടനം നടത്തിയത് ജലക് സക്സേനയാണ്. താരമാവട്ടെ 15 ഓവറിൽ നിന്നും 3 മേഡിൻ ഉൾപ്പെടെ 36 റൺസ് വിട്ടുകൊടുത്ത് 8 വിക്കറ്റ് താരം സ്വന്തമാക്കി. ഈ രഞ്ജിയിൽ കേരള ടീമിന് വേണ്ടി വളരെ മികച്ച പ്രകടനമാണ് ജലക് സക്സേന പുറത്തെടുത്തുകൊണ്ടിരിക്കുന്നത്. വൈശാഖി ചന്ദ്രനാവട്ടെ 12 ഓവറിൽ നിന്നും 30 റൺസ് വിട്ടുകൊടുത്ത് 1 വിക്കറ്റ് താരം സ്വന്തമാക്കി. ബേസിൽ തമ്പി, എം ടി നിതീഷ്, സിജിമോൻ ജോസഫ് താരങ്ങൾക്ക് വിക്കറ്റൊന്നും സ്വന്തമാക്കാൻ സാധിച്ചിട്ടില്ല. കേരള ടീമിന് അടുത്ത മത്സരത്തിൽ രഞ്ജിയിൽ നേരിടാനുള്ളത് കർണാടകക്കെതിരെയാണ്. ജനുവരി 17 ആ മത്സരം നടക്കാൻ പോകുന്നത്. പിന്നീട് പോണ്ടിച്ചേരിയെയാണ് കേരള ടീമിന് നേരിടാനുള്ളത്. ജനുവരി 24 ആ മത്സരം നടക്കാൻ പോകുന്നത്.